ചീഫ് സെക്രട്ടറി ആയിരുന്ന K.M എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയാക്കി വിധി പറയുവാൻ ജസ്റ്റിസ് കെ ബാബു കേസ് മാറ്റി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് 2018 ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് കേസിന്റെ വാദം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. K.M എബ്രഹാം 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ജോമോൻ പുത്തൻപുരിക്കൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വാദം പൂർത്തിയാക്കിയത്. ശമ്പളത്തെക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ അടയ്ക്കുന്നത് എങ്ങനെയെന്ന് മറുപടി പറയാൻ K.M എബ്രഹാമിനോട് ജസ്റ്റിസ് കെ ബാബു വാദത്തിനിടയിൽ ആവശ്യപ്പെട്ടു. കോളേജ് പ്രൊഫസർമാരായിരുന്ന അച്ഛന്റെയും അമ്മയുടെയും പെൻഷൻ കിട്ടുന്ന രൂപയുടെ സഹായത്താലാണ് ലോൺ അടച്ച് തന്റെ ജീവിതം കഴിച്ചുകൂട്ടി മുന്നോട്ട് നീക്കുന്നതെന്ന് K.M എബ്രഹാം കോടതിയിൽ പറഞ്ഞു. അതേസമയം K.M എബ്രഹാമിന്റെ അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയിട്ടും അത് മറച്ചു വച്ചിട്ടാണ് കോടതിയിൽ കള്ളം പറഞ്ഞതെന്ന് ഹർജിക്കാരൻ വാദിച്ചു. മുംബൈ നഗരത്തിലുള്ള 3 കോടി വില വരുന്ന ഫ്ളാറ്റും 1 കോടി വിലയുള്ള തിരുവനന്തപുരം വഴുതക്കാടുള്ള മില്ലിനെയും അപ്പാർട്ട്മെന്റിന്റെ ലോണുമാണ് എല്ലാ മാസവും കൃത്യമായി അടയ്ക്കുന്നത്. 8 കോടി വില വരുന്ന കൊല്ലം കടപ്പാക്കടയിലുള്ള 3 നില ഷോപ്പിംഗ് കോംപ്ലക്സ് തന്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്താത്തതെന്നും വിജിലൻസിന് K.M എബ്രഹാം നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഓണർഷിപ്പ് K.M എബ്രഹാമിന്റെ പേരിലാണ് എന്ന് തെളിയിക്കുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊല്ലം കോർപ്പറേഷനിൽ നിന്നും ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി. K.M എബ്രഹാം സ്വത്ത് വിവരം മറച്ചുവെച്ച് കളവ് പറഞ്ഞുവെന്ന് ഹർജിക്കാരൻ കോടതിയിൽ വാദിച്ചു. K.M എബ്രഹാം IAS സർവീസിൽ പ്രവേശിച്ചതു മുതൽ നാളിതുവരെ 33 വർഷത്തിനിടയിൽ ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ 1968 പെരുമാറ്റച്ചട്ടം Rule 16 പ്രകാരം വർഷം തോറും ചീഫ് സെക്രട്ടറിക്ക് നൽകേണ്ട 15,000 രൂപയിൽ കൂടുതൽ വരുന്ന മൂവബിൾ ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ K.M എബ്രഹാമിന്റെ ഭാര്യയുടെയും ആശ്രിതരായ 2 മക്കളുടെയും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ ഒരിക്കൽ പോലും ഫയൽ ചെയ്തിട്ടില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം തെളിയിക്കുന്ന രേഖകൾ വെളിവായതിന്റെ അടിസ്ഥാനത്തിൽ K.M എബ്രഹാമിനെതിരെ അതീവ ഗുരുതരമായ വീഴ്ചയും കൃത്യവിലോപവും നടന്നതായി ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. 2015 May 25 മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നു. പ്രസ്തുത പരാതിയിന്മേൽ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും K.M എബ്രഹാമിനോട് വിശദീകരണം ചോദിച്ചു. തുടർന്ന് 2015 June 10 K.M എബ്രഹാം ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ മറുപടി ഫയൽ ചെയ്തു. തന്റെ ഭാര്യ ഷേർലി എബ്രഹാമിന് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകളല്ലാതെ മറ്റ് മൂവബിൾ ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടി ഒന്നുമില്ലാത്തതുകൊണ്ടാണ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാത്തത് എന്ന വിചിത്രവും വിരോധാഭാസവുമായ മറുപടിയാണ് ഫയൽ ചെയ്തത്. പിന്നീട് നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ ഭാര്യ ഷേർലിയുടെ ബാങ്ക് ലോക്കറിൽ 100 പവന്റെ സ്വർണവും 100,000 രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിയതിന്റെയും രേഖയും ഷേർലി എബ്രഹാമിന്റെ ഫെഡറൽ ബാങ്ക് അക്കൌണ്ടിൽ 10,000,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നതിന്റെ ഡീറ്റെയിൽസും വിജിലൻസ് കണ്ടെത്തിയതിന്റെ രേഖകൾ ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി. K.M എബ്രഹാമിന്റെ 2 മക്കളുടെ കല്യാണം നടത്തിയതിൽ ചിലവായ തുക ബന്ധുക്കളിൽ നിന്ന് പിരിവെടുത്താണ് നടത്തിയതെന്ന് K.M എബ്രഹാമിന്റെ ഭാര്യ ഷേർലി വിജിലൻസിന് നൽകിയ മൊഴി വിശ്വസിക്കാനാവില്ലെന്നും റെയിൽവേ പുറംപോക്കിൽ കിടക്കുന്നവർ പോലും മക്കളുടെ കല്യാണം പിരിവെടുത്ത് നടത്തില്ലെന്നും ഹർജിക്കാരൻ കോടതിയിൽ വാദിച്ചു. 1988 മുതൽ 1994 വരെയുള്ള 6 വർഷ കാലയളവിൽ K.M എബ്രഹാം പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് ഫയൽ ചെയ്യാത്തതിനെതിരെ ഹർജിക്കാരൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാത്തത് അമേരിക്കയിൽ ഉപരിപഠനത്തിന് പോയതിനാലും ആ കാലഘട്ടത്തിൽ ഇമെയിൽ നിലവിലില്ലാത്തതിനാലുമാണ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ കഴിഞ്ഞില്ലെന്നുമായിരുന്നു K.M എബ്രഹാമിന്റെ മറുപടി. എന്നാൽ 1971 ഇമെയിൽ നിലവിൽ വന്നതിന്റെ രേഖയും ഹർജിക്കാരൻ കോടതിക്ക് കൈമാറുകയും കൂടാതെ തപാൽ മാർഗം മൂലമോ തിരികെ നാട്ടിലെത്തിയപ്പോഴോ നേരിട്ടോ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാമായിരുന്നെന്നും ഹർജിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ കിഫ്ബിയുടെ CEO മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ K.M എബ്രഹാമിനെതിരെ CBI അന്വേഷിച്ചാൽ മാത്രമേ സത്യം കണ്ടെത്താൻ കഴിയൂ എന്ന് ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ വാദിച്ചു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.